പൂൾ ഓഫ് ആർച്ചസ് കാണാൻ വന്നിരിക്കുകയാണ് നമ്മൾ. ഇവിടെ കാണുന്നതാണ് റംലയിലാണ് ഉള്ളത്. ദി പൂൾ ഓഫ് ആർച്ചസ്, ദി റംല ഫൗണ്ടേഷൻ ഫോർ എഡ്യൂക്കേഷൻ കൾച്ചർ ഡെവലപ്മെന്റ്. ഫ്രൈഡേസും ഹോളിഡേസും 8 to 2 ബാക്കി ദിവസങ്ങളിൽ 8 to 4 PM വരെയാണ് ഇതിൻ്റെ ടൈമിങ്. ഇവിടുന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് അതിൻ്റെ കൗണ്ടർ. അവിടെ അഡൾട്ട്സിന് 23 shekels ടിക്കറ്റ് ചാർജ്. ബില്ലടച്ചു, പൈസ കൊടുത്തു, പേപ്പർ കിട്ടി. ഇങ്ങനെ നടന്ന് പോകണം. നല്ല പേര് നമ്മളിങ്ങനെ ഇറങ്ങി വന്നത്. അഞ്ചരാവേ ഇത്രണ്ടോ. ഈ കാണുന്നതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് സംഭവം ഉള്ളത്. ഇതെല്ലാം ഇവിടെ ഇപ്പം കുഴിച്ചെടുത്ത് കഴിഞ്ഞപ്പം കണ്ടുപിടിച്ചതാണ്. നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു ഇങ്ങനെ. എന്നിട്ട് ഇവിടെ ഞാൻ നടന്നു പോവുകയാണ്. അവിടെ ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഇതിൻ്റെ താഴോട്ടാണ് പോകുന്നത്. അതിന് വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അവിടെ ഒരു ചെറിയൊരു കമ്പി പോലല്ലേ. ഇത് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണെന്ന് ഓർക്കണം. ഇവിടെ നമ്മളിങ്ങനെ അണ്ടർഗ്രൗണ്ടിലോട്ട് പോവുകയാണ്. കാണുന്നുണ്ടോ? മുകളിൽ ഇതിൻ്റെ റൂഫാണ് നമ്മൾ കണ്ടത് മുകളിൽ. മുകളിൽ നിന്ന് കണ്ടാൽ പറയുമോ ഇവിടെ ഇങ്ങനെ ഇത്രയും ബോട്ട് പോലെ കിടക്കുന്നു, ഫുൾ വെള്ളം. ഇങ്ങനെ ബോട്ട് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ അകത്തോട്ട് വന്നു. എക്സോസ്റ്റ് ഫാനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അബ്ബാസിദ് ഖലീഫമാർ ഇസ്രായേൽ നാട്ടിൽ ഭരിച്ചിരുന്ന കാലം മുതൽ അവശേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് പൂൾ ഓഫ് ആർച്ചസ്. 1300 വർഷം പഴയ ഈ കെട്ടിടം മുസ്ലിം വാസ്തുവിദ്യയുടെ നിർമ്മാണ നിലവാരത്തിനും സൗന്ദര്യത്തിനും ഒരു അപൂർവ സാക്ഷിയാണ്. വലിയ ഭൂകമ്പങ്ങൾ റംല പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ വരുത്തിയെങ്കിലും ഇപ്പോഴും ഈ കെട്ടിടം ഇങ്ങനെ നിൽക്കുന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. AD 789 പ്രശസ്ത ഖലീഫ ഹാറൂൺ അൽ റാഷിദ് ബാഗ്ദാദിൽ ഭരണം നടത്തിയ കാലത്താണ് ഈ ജലസംഭരണി നിർമ്മിച്ചത്. റംല നിവാസികൾക്ക് മേൽക്കൂരയുള്ള ജലസംഭരണി എന്ന നിലയിലാണ് ഈ കുളം നിർമ്മിച്ചത്. ക്രിസ്ത്യൻ ഇതിഹാസത്തിൽ ഇതിനെ സെൻറ് ഹെലീനയുടെ കുളം എന്നും വിളിക്കുന്നു. റോമൻ ചക്രവർത്തി കോൺസ്റ്റൻ്റൈൻ 1-ാമൻ്റെ അമ്മയാണ് ഹെലീന. അവരാണ് ഇത് കുഴിക്കാനായിട്ട് ഉത്തരവിട്ടത്. ജെറുസലേമിലെ ഹോളി സെപ്പൾക്കർ ചർച്ചും പണിതത് അവരാണ്. അറബിയിൽ ഇതിനെ ബിർഹാത്ത് അൽ അനസിയ ഓർ ദി പൂൾ ഓഫ് ദി ഗോഡ്സ്, അതായത് ആടുകളുടെ കുളം എന്നും അറിയപ്പെടുന്നു. ഈയിടെ ഇസ്രായേൽ പുരാവസ്തു വകുപ്പ് നടത്തിയ ഖനനത്തിനിടെയാണ് കുളത്തിലേക്ക് വെള്ളം കയറിയ ദ്വാരം കണ്ടെത്തിയത്. ഇസ്രായേലിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് അറബ് ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒരേയൊരു സ്ഥലമാണ് റംല. 1948 അറബ് ഇസ്രായേൽ വാറിന് ശേഷം അതിൽ ഭൂരിഭാഗം ആളുകൾ പുറത്താക്കപ്പെടുകയോ പാലായനം ചെയ്യപ്പെടുകയോ ആണ് ഉണ്ടായത്. ഇസ്രായേൽ അറബ് വാറിന് ശേഷം ജൂത കുടിയേറ്റക്കാരൽ വീണ്ടും ഇവിടം ജനവാസ കേന്ദ്രമായി. 2019 കണക്കനുസരിച്ച് റംലയുടെ ജനസംഖ്യ 76% ജൂതന്മാരും 24% അറബികളുമാണ്. ഇസ്രായേലിൻ്റെ പല സ്ഥലങ്ങളിലും ഹൈഫയിലും അക്കോയിലുമൊക്കെ മുസ്ലിംസ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അറബ് ജനത വസിക്കുന്ന സ്ഥലമാണ് റംല. ככה, טוב מאוד, טוב מאוד. וידאו, כן? כן, כן, טוב מאוד. יופי. הנה אנחנו מגיעים ליציאה. דגים. יש דגים פה? כן.
1000 വർഷം പഴക്കമുള്ള ഭിത്തികളാണ്. കളറിൽ കണ്ടോ ആൾക്കാർ വരുന്നുണ്ട്. എക്സിറ്റ് എൻട്രൻസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലായിരുന്നു നമ്മൾ കണ്ടോ. ഇതുപോലെയായിരുന്നു, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സി യു നെക്സ്റ്റ് വീഡിയോ. ഉണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ഇതിൻ്റെ അടിയിലായിരുന്നു നമ്മൾ ഇത്രേ സമയം കണ്ടോ. ഇതിൻ്റെ അടിയിൽ വെള്ളമുണ്ട്, ഇതുപോലെ ബോട്ട് കിടപ്പുണ്ട് എന്നാരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കുമോ? പാർക്കിൻ്റെ അവിടെ കാണുന്നുണ്ടോ? കുറേ ആടുകളുടെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ? പ്രിസണ അടുത്താണിത്, വരുന്നവർക്ക് വന്ന് കാണാം. വലിയ എന്താ പറയുക, അടുത്തുള്ളവർക്ക് വന്ന് കാണാം. അത്ര വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയാനും പറ്റില്ല.